സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഞാൻ നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടിച്ചു കളയുന്ന കടുപ്പമുള്ള ദിവ്യമണവാളിനെ നാം ഇന്നലെ കണ്ടു സുവിശേഷത്തിൽ. ഒന്നാലോചിച്ചു നോക്കൂ, ദൈവം നമ്മെ നോക്കി അങ്ങനെ പറയേണ്ടി വരുന്നത് എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന്. ദൈവത്തിനറിയാത്തതായി എന്താണുള്ളത്, ആരാണുള്ളത്? ദൈവത്തിന് നമ്മുടെ അകവും പുറവും, കിടപ്പും നടപ്പും, നീളവും വീതിയും എല്ലാം അറിയാമെന്ന് ഇന്ന് വിസ്മയം കൊണ്ടുകൊണ്ട് സങ്കീർത്തനം 139 പറയുന്നുണ്ട്. ഒരു വാക്കുപോലും എൻ്റെ അധരം മെനയും മുൻപ്, എൻ്റെ ചിന്തകൾ പോലും അവിടുന്ന് അറിയുന്നു, എത്ര അകലെ നിന്ന് പോലും. ഈ അറിവ് എന്നെ വിസ്മയപ്പെടുത്തി കളയുന്നുവെന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. ദൈവം നമ്മെക്കുറിച്ച് അറിയുന്നതിൻ്റെ ഈ ആഴം മാത്രമല്ല വിസ്മയനീയമായത്. ചിറക് ധരിച്ച് ആകാശത്തിൻ്റെ അങ്ങേത്തലയ്ക്കൽ പോകാമെന്ന് വിചാരിച്ചാലും, പാതാളത്തിൽ കിടക്ക വിരിച്ചാലും, ദൈവം അവിടെയെത്തി ഒരു കിടക്ക വിരിച്ചിട്ട് എൻ്റെ കൂടെ ഇരിക്കും. സങ്കീർത്തനം 23 പറഞ്ഞതോർത്താൽ, അവിടുത്തെ നന്മയും കരുണയും എന്നെ വിടാതെ പിന്തുടരും. വെറുതെയല്ലോ ഫ്രാൻസിസ് തോംസൺ എന്ന വിഖ്യാത കവി ദൈവത്തെ ദ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടനായ എന്ന് വിളിച്ചത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ആർക്കും എവിടെയും ഓടിയൊളിക്കാനാകില്ല. ഇരവുകൾ പോലും ദൈവത്തിൻ്റെ പകലുകളാണ്, ഇരുളെല്ലാം സൂര്യശോഭയും. ഞാൻ, നീ, എൻ്റെ, നിന്റെ എന്നൊക്കെയുള്ള ഇഴയടുപ്പം സൂചിപ്പിക്കുന്ന പദങ്ങൾ ഈ സങ്കീർത്തനത്തിൽ ഓരോ വരിയിലും വിരിയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. ചുരുക്കി പറഞ്ഞാൽ, ദൈവമല്ല നമ്മെ മറന്നുകളഞ്ഞതും തള്ളിക്കളഞ്ഞതും, നമ്മളാണ് ദൈവത്തിൻ്റെ നേരെ വാതിലടച്ചു കളഞ്ഞത്. വെളിപാട് 3:20. നമ്മുടെ അസ്തിത്വമാകെ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ്, അതിൻ്റെ താളത്തിലും ഗതിയിലും ക്രമത്തിലുമാണ് സങ്കീർത്തകൻ വായിച്ചെടുക്കുന്നത്. നമുക്ക് ദൈവത്തെ ഒഴിവാക്കി ഒരു അസ്തിത്വം നിലനിൽപ്പില്ല. ഗോഡ് ഫ്രീ എക്സിസ്റ്റൻസ് ഈസ് ഇംപോസിബിൾ. അതേസമയം നമ്മുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളും ദൈവത്തിന് വേണ്ടിയും ദൈവത്തിന് അനുകൂലവുമായിരിക്കണം. ഫ്രീ ഫോർ ആൻഡ് ടു ഗോഡ്. കാരണം ദൈവം തന്നെ തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് എല്ലാം ചെയ്യുന്നത് നമുക്ക് വേണ്ടിയും നമുക്കായിട്ടുമാണ്. ഗോഡ് ഈസ് ഫ്രീ ഫോർ ആൻഡ് ടു മീ. സ്നേഹത്തിൻ്റെ ആ മഹാകാവ്യത്തിൽ പൗലോസ്ലിഹ പറഞ്ഞു വച്ചൊരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 13, ഇപ്പോൾ ഞാൻ അവ്യക്തമായി അറിയുന്നു, എന്നാൽ അന്ന് നാഥൻ എന്നെ അറിയുന്നത് പോലെ നാഥനെ ഞാൻ പൂർണ്ണമായി അറിയുമെന്ന് പറയുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിൽ അറിയുക എന്നതിന് വൈവാഹിക അടുപ്പത്തെ സൂചിപ്പിക്കുന്ന ഒരു അർത്ഥതലമുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ചതുമായി ചേർത്ത് വായിക്കാം ഇത്. സ്നേഹത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ അറിവിൻ്റെ തികവ്. ഇന്നലെ നാം കാണുകയായിരുന്നു വിശ്വാസം, സ്നേഹത്തിൻ്റെ പ്രവൃത്തി പദങ്ങൾ പോകുന്നത്. നല്ല പ്രവൃത്തികൾ, കാല എർഗ, വറ്റിപ്പോകരുതാത്ത എണ്ണ, ഇതാണ് നല്ല പ്രവൃത്തികൾ. സ്നേഹത്തിൽ കർമ്മനിരതമാകുന്ന എനർജൈസ്ഡ് വിശ്വാസത്തെ ഗലാത്യർ 5:6 അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. ഈ കഴിഞ്ഞ ദിവസം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആകെ തുകയും ഇതുതന്നെയായിരുന്നു. ഈയൊരു പാരസ്പര്യം ഇന്ന് സുവിശേഷത്തിൽ വെളിപ്പെടുന്നുണ്ട്. ലൂക്ക 17:1-6. സഭയാകുന്ന ദൈവഭവനത്തിൽ എളിയവരെ പോലും എങ്ങനെ പരിഗണിക്കണമെന്ന പ്രമാണം നാഥൻ പകരുകയാണ്. പരസ്പര ഉത്തരവാദിത്തം പ്രകടിപ്പിച്ചുകൊണ്ടും ഇടർച്ചകൾക്ക് ഇടവരുത്താതിരുന്നുകൊണ്ടും സ്നേഹപൂർവ്വം തിരുത്തിക്കൊണ്ടും പരിധിയില്ലാതെ പരസ്നേഹവും പരസ്പര ക്ഷമയും പ്രദർശിപ്പിച്ചുകൊണ്ടും നാം മുന്നേറണമെന്നത് ഒരു സഭാദർശനമായി നാഥൻ പകരുന്നു. സ്നേഹത്തിൻ്റെ ഈ പ്രവൃത്തി പദം നാഥൻ പഠിപ്പിച്ചു തരുമ്പോൾ ശ്രീഹന്മാർ നാഥനോട് ചോദിക്കുന്നൊരു ചോദ്യം ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. അതായത് സ്നേഹവും വിശ്വാസവും തമ്മിലുള്ള ആ ഊർജ്ജബന്ധം അവർ തിരിച്ചറിയുന്നു. എനർജറ്റിക് റിലേഷൻ. നാഥൻ അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മഹാവൃക്ഷത്തോട് പിഴുത് കടലിൽ പോയി വേരൂന്നാൻ പറഞ്ഞാൽ അതങ്ങനെ ചെയ്യുമെന്ന്. വൃക്ഷം കടപുഴകുക എന്നത് സാധാരണ നിലയിൽ എളുപ്പമല്ല, ഏകദേശം അസാധ്യമാണ്. അതും വെറും വാക്കുകൊണ്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനെ കടലിൽ നാട്ടണമെന്നത് വിവരക്കേടുമാണ്. ഇംപോസിബിലിറ്റി ആൻഡ് അബ്സർഡിറ്റി. പക്ഷേ ദൈവത്തിൻ്റെ കണക്കിൽ നമ്മുടെ ഈ അസംഭവ്യതകളുടെയും ഉപകാരമില്ലായ്മയുടെയും അളവുകോൽ ബാധകമല്ല. ഉണ്ടെങ്കിൽ, ഇഫ് എന്ന പ്രയോഗം ഗ്രീക്കിൽ 2 രീതിയിൽ വരുമത്രേ. ഒന്ന്, അതില്ലാത്തതിനെ സൂചിപ്പിക്കുന്നു. വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിശ്വാസമില്ല എന്നൊരു വിവക്ഷയാണതിന്, കോൺട്രാസ്റ്റ്. 2, അത് ഉള്ളതിനെ സൂചിപ്പിക്കുന്നു, ഫാക്ട്. വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ വിശ്വാസമുണ്ടല്ലോ, അതെടുത്ത് പ്രയോഗിക്കുക എന്നൊരർത്ഥമാണ് വരുന്നത്. ഈ രണ്ടാമത്തെ അർത്ഥത്തിലാണ് നാഥൻ ഇവിടെ പകർന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിൻ്റെ കർമ്മശക്തി അത് ദൈവസ്നേഹത്തിലൂന്നി മനസ്സിലാക്കുക എന്നാണ് നാഥൻ പറയുന്നതിൻ്റെ സാരാംശം. ഇന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1 നമുക്കുണ്ടാകേണ്ട ഒരു മനസ്സ്, ഇരുമനസ്സല്ല, നോട്ട് ഡബിൾ മൈൻഡഡ്, ഒരു മനസ്സ്, അപ്ലോട്ടസ് എന്ന് ഗ്രീക്കിൽ പറയും, അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. സ്നേഹോദാരത, ജനറോസിറ്റിയെ സൂചിപ്പിക്കുന്നൊരു പ്രയോഗം കൂടിയാണിത്, അപ്ലോട്ടസ്. 2 കൊരിന്ത്യർ നേരത്തെ നാം ധ്യാനിച്ചെടുത്ത് ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവം ഹൃദയങ്ങളെ അറിയുന്നുവെന്നും വിലയിരുത്തുന്നുവെന്നും ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട്. ദൈവിക ജ്ഞാനം നമ്മിൽ വന്ന് വാസമുറപ്പിക്കുവാൻ അതിയായി ആഗ്രഹിക്കുകയാണ്. വാതിലിൽ മുട്ടുന്ന ദൈവം അതാണ്.
വെളിപാട് 3:20 കണ്ടതുപോലെ നേരത്തെ നാം പരാമർശിച്ചിരുന്നല്ലോ. നമ്മൾ ദൈവഭവനം, ഒയ്ക്കോസ് തേവുവാണ്. നമ്മളാകുന്ന ദൈവഭവനങ്ങൾ ചേർന്ന് മഹാഭവനമായ സഭയുണ്ടാകുന്നു. അതേസമയം ഈ വിശുദ്ധജ്ഞാനി നമ്മെ ഓർമ്മിപ്പിക്കുന്ന വളരെ രസകരമായൊരു കാര്യമുണ്ട്, അതേസമയം തീക്ഷ്ണവും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൗമ ആഗ്യോൺ തിന്മയും അധർമ്മങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഓടി അകന്നു കളയുമെന്ന്. മാനസാന്തരപ്പെടാനോ ദൈവത്തെ തേടാനോ തയ്യാറല്ലാത്ത കടുംപിടുത്തത്തിൻ്റെ ജീവിതഗതികൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. മനുഷ്യരെന്ന രീതിയിൽ നമുക്കുള്ള ഈ ശക്തി, നമ്മെ ഒരിക്കലും വിട്ടുപിരിയാത്ത സർവജ്ഞനും സർവശക്തനും സർവവ്യാപിയുമായ ദൈവത്തെ പോലും ആട്ടിയകറ്റാൻ നമുക്കാകും? ഞാൻ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചു കളഞ്ഞത് നമ്മളാണ്, ദൈവമല്ല. മറക്കരുത്.